അപ്പോൾ ഈ തേയ്മാനമുള്ള ഒരാൾ ജോയിൻറ്റിന് വേദനയായിട്ട് മുട്ടിന് വേദനയായിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ അടുത്ത സ്റ്റെപ്പ് എന്തായിരിക്കും? അപ്പോൾ അത് ഡിപ്പെൻഡ്സ് ഓൺ ഏത് സ്റ്റേജിലാണോ അവർ വരുന്നതനുസരിച്ച് അത് സ്റ്റേജ് ചെയ്യാന്നുള്ളതാണ്. ആ ഇപ്പോൾ സാധാരണഗതിയിൽ തുടക്കത്തിലൊന്നും അവർ നമ്മളെ കാണാൻ വരില്ല, ഡോക്ടേഴ്സിനെ സമീപിക്കില്ല. അവർ അതൊരു ശല്യമായി മാറുകയാണെങ്കിൽ എപ്പോഴും ആ ഒരു സ്റ്റേജിലാണ് വരുന്നത്. അപ്പോൾ മിക്കവാറും നമ്മൾ തേയ്മാനത്തിന് ഒരു പ്രോബ്ലമായിട്ട് അവർ നമ്മുടെ അടുത്ത് വരുമ്പോൾ നമ്മൾ എക്സ്റേ ആണ്, എക്സ്റേയിൽ തന്നെ ഒരുവിധം നമുക്കത് അറിയാൻ പറ്റും. തുടക്കം സ്റ്റേജസിൽ പുറമേ ജോയിൻറ്റിൻ്റെ പുറമേ നമ്മൾ കാണുമ്പോൾ അതിൽ വലിയ മാറ്റങ്ങളൊന്നും കാണില്ല ജോയിൻറ്റിൻ്റെ ഷേപ്പിനും സ്ട്രക്ചറിനൊന്നും. പക്ഷേ എക്സ്റേ എടുക്കുമ്പോൾ നമുക്ക് അതിൽ തുടക്കം എന്തൊക്കെ അസ്ഥികളിൽ എന്തൊക്കെ മാറ്റം വന്നു എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പം ആ ഒരു എക്സ്റേ എന്ന് പറഞ്ഞ ഒരു ഇൻവെസ്റ്റിഗേഷൻ മാത്രം മതി. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മൾ ഫിസിക്കലി നമ്മൾ പരിശോധിക്കുന്നു പേഷ്യൻറ്റിനെ. അപ്പോൾ അത് ആ തേയ്മാനം വന്ന ഭാഗങ്ങളിൽ ഇപ്പോൾ മുട്ടുസന്ധി എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഉള്ളിലെ വശമാണ് കൂടുതൽ തേഞ്ഞ് പോകുന്നത്, പുറമേ വശത്തിനെക്കാട്ടിലും കൂടുതൽ. അപ്പോൾ അവിടെ നമ്മൾ അവിടെ ആ ഭാഗത്ത് അമർത്തുമ്പോൾ അവിടെ പേഷ്യൻറ്റിന് വേദനയുണ്ടാവും. അപ്പോൾ അത് മാത്രമല്ല, അപ്പോൾ അങ്ങനത്തെ ആ ഫിസിക്കൽ ടെസ്റ്റും എക്സ്റേയും വെച്ച് തന്നെ നമുക്കിത് നിർണ്ണയിക്കാൻ സാധിക്കുന്നു. എന്നിട്ട് ഈ പറഞ്ഞ പോലെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ തുടക്കം സ്റ്റേജ് ആണെങ്കിൽ തുടക്കം നമുക്കറിയാം, ആ നീർക്കെട്ട് മാത്രമേ ഉള്ളൂ എങ്കിൽ കുറച്ച് ദിവസം മരുന്ന് കൊടുത്ത് മാറുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ അവർ കുറച്ച് കാലം കഴിഞ്ഞാണ് വീണ്ടും നമ്മളെ കാണാൻ വരുന്നത്. അത് ഒരു എൻ സ്റ്റേജ് ആർത്രൈറ്റിസ് ആയ ഒരു 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 പരിധിക്ക് അപ്പുറം തേഞ്ഞ് പോയി കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞ പോലെ അവർ നമ്മളെ ഫ്രീക്വൻ്റ് ആയിട്ട് കാണാൻ വരുന്നു. പിന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ അതിൻ്റെ വേറെ ഒരു പരിധിക്കപ്പുറം തേഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മരുന്നുകൾ കൊണ്ട് പിടിച്ചു നിർത്താൻ സാധിക്കില്ല. അപ്പോഴാണ് നമ്മൾ സർജറിയെക്കുറിച്ച് ആലോചിക്കുന്നത്. ഈ മരുന്നിനെ കൊണ്ട് പിടിച്ചു നിർത്താൻ സാധിക്കില്ല എന്ന് പറയുന്നൊരു സ്റ്റേജ് വരുമല്ലോ, അതെ ആ സ്റ്റേജിലാണ് നിങ്ങൾ സർജറിയെക്കുറിച്ച് ആലോചിക്കുന്നത്. അതെ അതെ. സർജിക്കലി ഇതിനകത്ത് എന്താണ് ചെയ്യാനുള്ളത്? സർജിക്കലി നമ്മൾ ചെയ്യുന്നത് ഇപ്പം അത് നമ്മൾ സർജറി എപ്പോൾ ചെയ്യണം എന്ന് തീരുമാനിക്കുന്നതിൻ്റെ ക്രൈറ്റീരിയ അത് ഈ വേദനയാണ് അതിൻ്റെ അളവ് പോലെ. ആ വേദന എത്രത്തോളം പേഷ്യൻറ്റിന് ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നു എന്നുള്ളതനുസരിച്ചിരിക്കും. എപ്പോഴും വേദനയാണ്, വേദന ഒരു ശല്യമായിട്ട് നിത്യജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ സമയത്താണ് സർജറിയെക്കുറിച്ച് ആലോചിക്കുന്നത്. എന്നുവെച്ചാൽ വേദന സംഹാരികൾ സ്ഥിരമായി കഴിച്ചുകൊണ്ടിരുന്നാൽ അത് മറ്റു അവയവങ്ങളിൽ ചെറുതായിട്ട് ഡാമേജ്, ലിവർ, കിഡ്നി, വയറൽ, അൾസർ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ സ്റ്റേജ് കഴിയുമ്പോൾ ഇങ്ങനെ ഒരു ഓപ്ഷൻ പേഷ്യൻറ്റിന് കൊടുക്കും. ഇപ്പം നമ്മൾ കണ്ടുവരുന്നൊരു കാര്യം ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇന്ത്യയിൽ ആൾക്കാർ ഈ ആ ഒരു സ്റ്റേജിൽ വെച്ച് അവരിങ്ങനെ മാക്സിമം പിടിച്ചെടുക്കാൻ പറ്റത്തോളം നീട്ടിക്കൊണ്ട് പോകും. അതുകൊണ്ട് നമ്മളിപ്പോൾ തേയ്മാനം വന്ന് തേഞ്ഞ് തേഞ്ഞ് ജോയിൻറ്റിൻ്റെ ഷേപ്പൊക്കെ മാറിയ സ്റ്റേജിലാണ് പേഷ്യൻസ് സർജറിക്ക് വേണ്ടിയിട്ട് നമ്മളെ സമീപിക്കുന്നത്. മറ്റു രാജ്യങ്ങളിലാണെങ്കിൽ അവർ കുറച്ച് തേഞ്ഞ് കഴിഞ്ഞ് അവരും വേദന ഇത്തിരി ഒരു ബുദ്ധിമുട്ടായി തോന്നുകയാണ്, അപ്പം തന്നെ അവർ വന്ന് സർജറി ചെയ്യാൻ സന്നദ്ധരാകുന്നു. അതാണ് എൻ്റെ വ്യത്യാസം പറഞ്ഞത്. അത് ഒരു സർജറിയുടെ എനിക്ക് തോന്നുന്നു സർജറിയുടെ ക്വാളിറ്റിയിലും വ്യത്യാസം വരും. സർജറിയുടെ ക്വാളിറ്റി തീർച്ചയായിട്ടും, കാരണം നമ്മൾ ചെയ്യേണ്ട സമയത്ത് ചെയ്യുകയാണെങ്കിൽ നമുക്ക് യു ക്യാൻ ഡു എ പെർഫെക്റ്റ് ജോബ്. അത് വൃത്തിയായി ചെയ്യാം, അതിൻ്റെ ആ ഇടുന്നിൽപ്പ് അതിനനുസരിച്ചിട്ട് കൂടി കിട്ടും. പക്ഷേ ജോയിൻറ്റിൻ്റെ ഷേപ്പൊക്കെ മാറി അസ്ഥിയിൽ കുഴികളൊക്കെ വന്ന് ഘടനയൊക്കെ മാറിയിട്ടാണ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ സർജറിയുടെ കൂടുതൽ ആ അകത്ത് വെക്കുന്ന കൃത്രിമ സന്ധിയിൽ കുറേ ഇംപ്ലാൻസിൽ വ്യത്യാസം വരും, എക്സ്പെൻസ് കൂടും, ആ ചെയ്യുന്ന പെർഫെക്ഷൻ കിട്ടില്ല. അപ്പം അങ്ങനത്തെ ചില ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പം പേഷ്യൻ്റ് റിക്കവർ ചെയ്ത് പഴയ അവസ്ഥയിലേക്ക് എത്താനും കൂടുതൽ സമയമെടുക്കും. അപ്പോൾ സർജറിയെക്കുറിച്ചൊന്ന് പറയാമോ, എന്താണ് ഇപ്പം നിങ്ങൾ ഈ ഒരു മുട്ടുവേദന വരുന്ന പേഷ്യൻ്റിൽ ശരിക്കും ചെയ്യുന്ന സർജറി എന്താ? മുട്ടുമാറ്റി വെക്കലാണല്ലോ നിങ്ങൾ ചെയ്യുന്നത്, അതെ. എന്താണ് അവിടെ സംഭവിക്കുന്നത്? മുട്ടുമാറ്റി വയ്ക്കാന്ന് വെച്ചാൽ നമ്മൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തേയ്മാനം സംഭവിച്ച ആ ഭാഗങ്ങൾ നമ്മൾ നീക്കം ചെയ്യുന്നു, അതിനെ നമ്മൾ ട്രിം ചെയ്തിട്ട് അതിന് പകരം അതിനെ റീസർഫസ് ചെയ്യാണ്. തൊടയുടെ അസ്ഥിയിലാണെങ്കിൽ ഇപ്പോൾ മുട്ടിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ തൊടയുടെ അസ്ഥിയുടെ താഴത്തെ പോർഷനിൽ നമ്മൾ മെറ്റൽ കൊണ്ട് റീസർഫസ് ചെയ്യുന്നു. കാലിൻ്റെ അസ്ഥിയുടെ മോൾ വശം നമ്മൾ മെറ്റലും പ്ലാസ്റ്റിക്കും കൊണ്ട് റീസർഫസ് ചെയ്യുന്നു, അല്ലെങ്കിൽ മെറ്റലും പ്ലാസ്റ്റിക്കാണ് അവിടുത്തെ സർഫസ്. അപ്പോൾ ഫൈനലി അത് ഈ സർജറി ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ തൊടയുടെ അസ്ഥിയിലെ മെറ്റലും അതിൻ്റെ താഴെ ഇരിക്കുന്ന പ്ലാസ്റ്റിക്കും ആയിട്ടാണ് ജോയിൻറ്റ് ഫോം ചെയ്യുന്നത്. അപ്പോൾ പിന്നെ അപ്പോൾ ഈ തേയ്മാനം സംഭവിച്ച ഭാഗങ്ങൾ നമ്മൾ നീക്കം ചെയ്യുന്നുണ്ട്, പിന്നെ ആ തേയ്മാനത്തിൻ്റെ വേദന ഉണ്ടാവുന്നില്ല. ഇതാണ് സർജറി സംഭവിക്കുന്നത്, അതാണ് ഗ്രോസ് ആയിട്ട് നമ്മൾ സർജറി ചെയ്യുന്ന കാര്യം. ഈ ഒരു സർജറി ഉദ്ദേശം ഇപ്പം നമ്മൾ പറഞ്ഞനുസരിച്ചാണ് 50 വയസ്സ് പ്രായമുള്ള ഒരാൾക്കായിരിക്കും ചെയ്യുക. നമ്മുടെ നാട്ടിലെ ഇപ്പോഴത്തെ ഒരു ജീവിത നിലവാരം വെച്ചിട്ട് എല്ലാവരുടെയും ആയുസ് എന്ന് പറയുന്നത് 70-75 വരെ എന്തായാലും പോകുന്നുണ്ട്. തീർച്ചയായിട്ടും ലൈഫ് എക്സ്പെക്റ്റൻസി ഒരുപാട് മുകളിലേക്ക് പോകും. അതെ അതെ. അപ്പോൾ എത്ര നാൾ ലാസ്റ്റ് ചെയ്യും ഈ ജോയിൻറ്റ്? നമ്മൾ ഒരു ആർട്ടിഫിഷ്യൽ ജോയിൻറ്റ് വെച്ചിട്ട് സർജറി ചെയ്ത് കഴിഞ്ഞാൽ ഈ സാധനം എത്ര നാൾ ലാസ്റ്റ് ചെയ്യും? ഈ പറഞ്ഞ കാര്യം അത് എത്ര നാൾ ലാസ്റ്റ് ചെയ്യുന്നു എന്നുള്ളത് ചില കാര്യങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു. ഒന്ന്, ഈ പറഞ്ഞ പോലെ അത് ചെയ്യുന്ന സമയത്ത് ജോയിൻറ്റിൻ്റെ ക്വാളിറ്റി എന്തായിരുന്നു. വളരെയേറെ തേഞ്ഞ് പോയി, വളരെ ജോയിൻറ്റ് ഷേപ്പൊക്കെ മാറി അങ്ങനത്തെ ഒരു സ്റ്റേജിലാണ് നമ്മൾ സർജറി ചെയ്യുന്നതെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു പെർഫെക്ഷനിൽ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് ഒരു ഫാക്ടറാണ്.
ഇതെത്ര നാൾ ഇംപ്ലാന്റ് ലാസ്റ്റ് ചെയ്യില്ല, ഇംപ്ലാന്റ് ലാസ്റ്റ് ചെയ്യുക, അതിൻ്റെ ലാസ്റ്റ് ഇടുന്നിൽപ്പ് ചിലപ്പോൾ കുറയാൻ സാധ്യതയുണ്ട്. രണ്ടാമത്തെ കാര്യം, നമ്മൾ എത്ര നാൾ ലാസ്റ്റ് ചെയ്യുന്നു എന്നുള്ളത് അതിൻ്റെ ആ വെക്കുന്ന ഇംപ്ലാന്റ് എങ്ങനെ ഇംപ്ലാന്റ് ചെയ്തിരിക്കുന്നു എന്നുള്ളൊരു ഫാക്ടറാണ്. സർജൻ ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള കാര്യം അതാണ്. നമ്മൾ ആ സർജൻ്റെ സർജറിയുടെ പെർഫെക്ഷൻ അത് വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത്, പിന്നെ പേഷ്യൻറ്റിനെ ആശ്രയിച്ചിരിക്കുന്ന കാര്യങ്ങൾ, പേഷ്യൻ്റ് ആ ജോയിൻ്റ് എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ള ഒരു കാര്യം, അത് ഇങ്ങനെ മാറ്റി വെച്ചാലും എന്തു വന്നാലും നമ്മളെ ഈശ്വരൻ തരുന്ന ജോയിൻറ്റിൻ്റെ അത്രയും തുല്യമല്ല മനുഷ്യനുണ്ടാക്കിയ ജോയിൻ്റ്. അപ്പോൾ അത് സൂക്ഷിച്ച് കൊണ്ട് നടക്കുകയാണെങ്കിൽ കുറേ അതിൻ്റെ ഈടുനിൽപ്പ് അതിനനുസരിച്ച് കൂടും. നമ്മളത് റഫായിട്ട് യൂസ് ചെയ്താൽ, ഇപ്പോൾ ഏതെങ്കിലും ഡ്രസ്സ് വാങ്ങി യൂസ് ചെയ്യുന്ന പോലെ തന്നെ, അല്ലെങ്കിൽ ഷൂസ് വാങ്ങി യൂസ് ചെയ്യുന്ന, റഫായിട്ട് യൂസ് ചെയ്താൽ വേഗം തേഞ്ഞു പോകുന്നു, അതുപോലെ ഇതും റഫായി യൂസ് ചെയ്താൽ തീർച്ചയായിട്ടും അത് വേഗം തേഞ്ഞു. അപ്പം നമ്മളത് സൂക്ഷിച്ച് കൊണ്ട് നടന്നാൽ കൂടുതൽ ഈടുനിൽപ്പ് കിട്ടും. ഇപ്പം മുട്ടുസന്ധി മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചില കാര്യങ്ങൾ പേഷ്യൻറ്റോട് ചെയ്യേണ്ടെന്ന് പറയും. അതെന്തൊക്കെയാണ്? ഓട്ടം ചാട്ടം, അതിൽ ഇമ്പാക്റ്റ് വരുന്ന കാര്യങ്ങൾ, ഓടുകയോ ചാടുകയോ ചെയ്താൽ, അല്ലെങ്കിൽ അങ്ങനത്തെ കൂടുതൽ ലോഡ് സ്ട്രെസ് എല്ലാം ഈ ആർട്ടിഫിഷ്യൽ ജോയിൻറ്റിൽ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അതിൽ അതിൻ്റെ വെയർ ഓഫിന് ചാൻസ് കൂടും. താഴെ ഇരിക്കുന്നതും മുട്ടും മടക്കിയിരിക്കുന്നതും ചമ്രം മടിയിരിക്കുന്നതും പടി കയറുന്നതെല്ലാം ഈ ആക്ടിവിറ്റീസൊക്കെ നമ്മൾ റെസ്ട്രിക്ട് ചെയ്യാൻ പറയും. അത് റെസ്ട്രിക്ട് ചെയ്യാതെ ഇരുന്നാലും കുഴപ്പമില്ല, പക്ഷേ ഈ പറഞ്ഞ പോലെ അതിൻ്റെ ഈടുനിൽപ്പിനെ ബാധിക്കും. മുട്ടും മടക്കിയിരിക്കാനും ചമ്രം മടിയിരിക്കാനൊക്കെ സർജറി ചെയ്ത പേഷ്യൻറ്റിന് സാധിക്കും, പക്ഷേ അത് പ്രിഫറബിളി നമ്മൾ അവോയ്ഡ് ചെയ്യാൻ പറയും. ഈ മുട്ടുമടക്കിയിരിക്കുന്നത് ഇപ്പം നേരത്തെ ഒറിജിനൽ ജോയിൻ്റ് ആണെങ്കിലും ആർട്ടിഫിഷ്യൽ ജോയിൻ്റ് ആണെങ്കിലും പ്രശ്നം തന്നെയാണ് തോന്നുന്നത്? പ്രശ്നം തന്നെയാണ്. ഫുൾ മടക്കിയിരിക്കുന്നത്, ആ ഫുൾ മടക്കി, അതായത് നേരത്തെ പറഞ്ഞ പോലെ ഇന്ത്യൻ ക്ലോസറ്റിൽ ആ പൊസിഷൻ, ഇന്ത്യൻ ക്ലോസറ്റ് ഉപയോഗിക്കുന്നതും നമ്മുടെ ഇന്ത്യൻ ഹാബിറ്റ്സ് ആണ്. സ്ക്വാട്ട് ചെയ്യുക, താഴെ മനസ്സിലായി, ചമ്രം പണിഞ്ഞിരിക്കുക. അപ്പോൾ അങ്ങനത്തെ ഈ ജോയിൻ്റ് അഥവാ നമ്മളിപ്പോൾ ഒരു ജോയിൻ്റ് നമ്മൾ ചെയ്തു, ആ ആൾ കുറേ നാൾ അതുകൊണ്ട് നല്ല ഭംഗിയായി പോകുന്നു, പക്ഷേ കുറച്ച് കഴിയുമ്പോൾ ആ വെച്ച ഇതിന് ഇംപ്ലാന്റിന് എന്തെങ്കിലും തകരാറ് സംഭവിക്കുകയോ അതിനും പിന്നെ തേയ്മാനം സംഭവിക്കുകയോ ഒക്കെ ചെയ്താൽ അത് പിന്നെ നമുക്ക് റീഡൂ ചെയ്യാൻ പറ്റും, രണ്ടാമത് വീണ്ടും ചെയ്യാൻ പറ്റുമോ? രണ്ടാമത് റീഡൂ ചെയ്യാൻ പറ്റും. അതിനാണ് റിവിഷൻ ആർത്രോപ്ലാസ്റ്റിക് റിവിഷൻ സർജറി എന്ന് പറയുന്നത്. അത് സാധാരണഗതിയിൽ ഇപ്പോൾ മുട്ട് സന്ധികൾ നോർമൽ കോഴ്സിൽ ഒരു 15-20 വർഷമൊക്കെ സൂക്ഷിച്ച് കൊണ്ടുനടക്കുകയാണെങ്കിൽ, പറഞ്ഞാൽ എല്ലാം പെർഫെക്റ്റ് ആയിട്ട് വരികയാണെങ്കിൽ ഒരു 15-20 ഇയേഴ്സൊക്കെ അത് ലാസ്റ്റ് ചെയ്യും. ഇടുപ്പ് സന്ധികൾ കുറച്ചും കൂടെ അതിനെ ലൈഫ് കാണാറുണ്ട്, ഒരു 20-25-30 ഇയേഴ്സ് വരെയൊക്കെ ലാസ്റ്റ് ചെയ്യാറുണ്ട്. പക്ഷേ അത് ഈ പറഞ്ഞ പോലെ അതിൻ്റെ ഇതും കഴിഞ്ഞ് കാലാവധിയും കഴിഞ്ഞ് അത് പ്രോബ്ലം തുടങ്ങിയാൽ നമ്മൾ ആ സന്ധി വെച്ചിരിക്കുന്ന സന്ധി മാറ്റിയിട്ട് വീണ്ടും ഈ പറഞ്ഞ പോലെ ഇംപ്ലാൻസ് വെക്കും. പക്ഷേ അപ്പോൾ വെക്കുന്ന ഇംപ്ലാൻസ് കുറച്ചും കൂടെ സങ്കീർണമായ ഇംപ്ലാൻസ് ആയിരിക്കും, വില കൂടും, എക്സ്പെൻസ് കൂടും, ചെയ്യാൻ കുറച്ചും കൂടെ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ തീർച്ചയായിട്ടും അതിനൊരു ഓപ്ഷൻ ഉണ്ട്, അതിന് റിവിഷൻ സർജറി എന്ന് പറയും. എത്ര നാൾ ഹോസ്പിറ്റലിൽ കിടക്കേണ്ടി വരും? ഇപ്പം ഇങ്ങനെ ഒരു സർജറിക്ക് വേണ്ടിയിട്ട് ഒരാൾ വന്നു കഴിഞ്ഞാൽ, വന്നിട്ട് തിരിച്ച് സർജറി എല്ലാം കഴിഞ്ഞ് പോകുന്നവർ എത്ര നാൾ വേണ്ടി വരും? സാധാരണഗതിയിൽ ഒരു 4-5 ദിവസം കഴിയുമ്പോൾ നമ്മൾ. എത്ര ദിവസം കഴിയുമ്പോൾ നടക്കാൻ പറ്റും? നോർമലായിട്ടുള്ള കോഴ്സ്, നോർമൽ കോഴ്സ് ഓഫ് ഇവൻസ് ആണെങ്കിൽ സർജറി കഴിഞ്ഞാൽ യൂഷ്വലി രാവിലെ സർജറി കഴിഞ്ഞാൽ വൈകുന്നേരം നടക്കാം, അല്ലെങ്കിൽ അടുത്ത ദിവസം രാവിലെ നടക്കാം. ഡിപ്പെൻസ്, അത് ബാക്കി കാര്യങ്ങളെ. പെയിൻ ഓർ വിത്തൗട്ട് പെയിൻ? വിത്തൗട്ട് പെയിൻ. നമ്മൾ പെയിൻ, കുറച്ച് പെയിൻ ഉണ്ടാകും, പക്ഷേ പെയിനെ ആ വേദന നമ്മൾ കൺട്രോൾ ചെയ്യാനുള്ള മരുന്നുകൾ ഇഞ്ചക്ഷനായിട്ടും അല്ലാതെ വേറെ രീതികളിൽ നമ്മൾ വേദന ഉള്ള മരുന്നുകൾ കൊടുത്ത് അതിനെ കൺട്രോൾ ചെയ്യും. ഓക്കെ ഡോക്ടർ, ഇന്നത്തെ ഡോക്ടേഴ്സ് ടോക്കിൻ്റെ സമയം ഇവിടെ തീരുകയാണ്. ഇന്നത്തെ ഡോക്ടേഴ്സ് ടോക്കിൽ ഡോക്ടർ സൂരജ്, അദ്ദേഹം AP വർക്കി മിഷൻ ഹോസ്പിറ്റലിലെ ഓർത്തോപെഡിക് സർജനാണ്. വളരെ വിശദമായിട്ട് നമുക്ക് സന്ധിവാദം അല്ലെങ്കിൽ ഓർത്തറൈറ്റിസിനെ കുറിച്ച് വിശദമായിട്ട് സംസാരിക്കുകയുണ്ടായി. അതോടൊപ്പം തന്നെ ആർത്തറൈറ്റിസിൻ്റെ ഒരു ചികിത്സാ രീതിയായ സർജറി, ജോയിൻറ്റ് റീപ്ലേസ്മെൻറ്റ് സർജറിയെക്കുറിച്ചും ഡോക്ടർ സൂരജ് ഇവിടെ സംസാരിച്ചു. അദ്ദേഹം പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലായത്, നമ്മുടെ ജോയിൻസ് എന്തൊക്കെ പറഞ്ഞാലും അതും തേയ്മാനം വരാവുന്ന ഒരു സാധനം തന്നെയാണ്. അപ്പം നമ്മൾ എങ്ങനെ അതിനെ പ്രിസർവ് ചെയ്ത് കൊണ്ടുപോകും, അത്രയും നാൾ നമുക്ക് അത്രയും നല്ല രീതിയിൽ നമുക്ക് ഈ ജോയിൻറ്റ് ഉപയോഗിക്കാൻ പറ്റും. നമ്മൾ അമിതവണ്ണം ഇല്ലാതെ നോക്കുക, ഒരുപാട് ജോയിൻറ്റിന് സ്ട്രെയിൻ വരുന്ന വിധത്തിലുള്ള മൂവ്മെൻറ്റ്സും പൊസിഷൻസും അവോയ്ഡ് ചെയ്യുക, മുട്ടുകുത്തി ഒരുപാട് നേരം തറയിൽ നമ്മൾ വെയിറ്റ് കൊടുത്തിരിക്കാതിരിക്കുക, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ആർത്രൈറ്റിസും ആർത്രൈറ്റിസിനോടനുബന്ധിച്ച് വരാൻ സാധ്യതയുള്ള ഒരു സർജറിയൊക്കെ ഒഴിവാക്കാൻ സാധിക്കും. ഏതായാലും അങ്ങനെ ആർത്രൈറ്റിസ് ഉണ്ട്, വേദന അനുഭവിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഇങ്ങനെ ഒരു ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻ ഉണ്ട് എന്നുകൂടെ എല്ലാവരും ഓർത്തുകൊള്ളുക. ഞങ്ങൾക്ക് ഈ വിഷയത്തെ സംബന്ധിച്ച് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങളുടെ ഇമെയിലിലേക്ക് എഴുതുക. doctors@kairali.tv.in ഞങ്ങളുടെ ഇമെയിൽ ID. പ്രോഗ്രാമിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കൂടി ഞങ്ങൾ എഴുതി അറിയിക്കുക. അടുത്ത ആഴ്ച വീണ്ടും കാണാം മറ്റൊരു വിഷയമായിട്ട്. ബൈ.